വയനാട് വാകേരിയിലെ നരഭോജിക്കടുവയെ തിരിച്ചറിഞ്ഞു. വനംവകുപ്പിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവയാണ് പ്രജീഷിനെ കൊലപ്പെടുത്തിയത്. മയക്കുവെടി വയ്ക്കാൻ വെറ്റിനറി സംഘം കൂടലൂർ ബേസ് ക്യാമ്പിലെത്തി. സംഘത്തിൽ ഡോക്ടർ അരുൺ സക്രിയയുമുണ്ട്. അക്രമകാരിയായ കടുവയെ കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് തിരിച്ചറിഞ്ഞത്. വെടിവെച്ചു കൊല്ലാൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെൻസസിനിടെ വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട 13 വയസ്സ് പ്രായമുള്ള WWL 45 ആൺകടുവയാണ് പ്രജീഷിനെ ആക്രമിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരഭോജി കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിട്ടുണ്ട്. കടുവ ശക്തമായ നിരീക്ഷണത്തിലാണ്. ഇതിനായി 25 ക്യാമറകളും 2 കൂടും സജ്ജമാക്കിയിട്ടുണ്ട്. 5 പട്രോളിംഗ് ടീമും ഷൂട്ടേഴ്സ് ഡോക്ടർമാരും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ സ്ഥലത്തെത്തി ദൗത്യത്തിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. 25 ട്രാപ് ക്യാമറയും 2 കൂടും 5 പട്രോളിംഗ് ടീമും ഷൂട്ടർമാരെയും ഡോക്ടറെയും എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള എല്ലാ നടപടികളുമാണ് സ്വീകരിക്കുക. ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഈ കടുവയെ വെടിവെക്കുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന വസ്തുത മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ ശനിയാഴ്ചയാണ് ബത്തേരി വാകേരി കൂടല്ലൂർ മൂടക്കൊല്ലി സ്വദേശി മരോട്ടിപ്പറമ്പിൽ പ്രജീഷ് കൊല്ലപ്പെട്ടത്. പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് പാതി ഭക്ഷിച്ച നിലയിൽ വയലിൽ മൃതദേഹം കണ്ടെത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ 6 ദിവസമായി കടുവയ്ക്കായി തിരച്ചിൽ തുടർന്നു വരികയാണ്. 80 അംഗ വനപാലക സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം വഹിക്കുന്നത്. സി.വി. ഷിബു, കേരള വിഷൻ ന്യൂസ്, വയനാട്.